എത്ര വട്ടം യാത്ര ചെയ്ത മലമ്പാതകൾ. ഒരു വലിയ മഴ പെയ്തു തോർന്ന നേരമാണ് പൊന്മുടിക്കുന്നുകളിലേക്കുള്ള കയറ്റം കയറി തുടങ്ങുന്നത്. അതുകൊണ്ടാകാം കയറിപ്പോകുന്ന റോഡിനും ചുറ്റുമുള്ള കാടിനും ഒരു പ്രത്യേക നിറം വെച്ച പോലെ. റോഡിനിരുവശവുമുള്ള വൻമരങ്ങളിൽ നിന്നും അപ്പോഴും മഴത്തുള്ളികൾ വീണുകൊണ്ടേയിരുന്നു. കാടിന്റെ നിറവും മണവും ശബ്ദവും. നിരവധി തവണ ഇതുവഴി യാത്ര ചെയ്തപ്പോഴൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത യാത്രാനുഭവം. 22 ഹെയർപിൻ വളവുകൾ. കയറിപ്പോകുന്ന ഓരോ ഹെയർപിൻ വളവിൽ നിന്നും കണ്ണു താഴേക്ക് പായിക്കുമ്പോൾ വളവുകൾ തിരിഞ്ഞ് പിറകെ കയറി വരുന്ന വാഹനങ്ങളുടെ നിര കാണാം. പലപ്പോഴും സൈക്കിളിൽ മല കയറി വരുന്ന യാത്രികരുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണാറുണ്ട്. ഡ്രൈവ് ചെയ്തു പോകുന്ന ഓരോ ഹെയർപിൻ കഴിയുമ്പോഴും കാലാവസ്ഥയ്ക്കുണ്ടാകുന്ന മാറ്റം നമുക്ക് അനുഭവിച്ചറിയാം. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ 50 ബുള്ളറ്റുകളിൽ ഇവിടേക്ക് ഞങ്ങൾ നടത്തിയ യാത്രയുടെ ഓർമ്മകൾ അയവിറക്കി മുകളിലേക്കുള്ള യാത്ര തുടർന്നു. നിരവധി ഹെയർപിൻ വളവുകൾ പിന്നിട്ട് വേണം പൊന്മുടിയിലെത്താൻ. ഓരോ വളവ് കഴിയുമ്പോഴും കാടിന്റെ കാഴ്ചകൾക്ക് കട്ടിയേറുന്നു. പച്ചപുതച്ചു നിൽക്കുന്ന വൻമരങ്ങൾ, തുള്ളിച്ചുതറിയൊഴുകുന്ന അരുവിയുടെ സംഗീതം, വനത്തിനുള്ളിലൂടെ മറ്റേതോ ലോകത്തേക്ക് സഞ്ചരിക്കുന്ന പ്രതീതി. കുറച്ചുകൂടി മുന്നോട്ട് കയറി വന്നപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ കണ്ടു തുടങ്ങി. പൊന്മുടി എസ്റ്റേറ്റിന്റെ കീഴിലുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇവയെല്ലാം. തേയില നുള്ളുന്ന തൊഴിലാളികളുമായി കുറച്ചുനേരം കൊച്ചുവർത്താനമൊക്കെ പറഞ്ഞു. കാട്ടുപാതകളും വൻമരങ്ങളും തേയിലക്കാടുകളുമൊക്കെ ചേർന്ന ഞാൻ ഇതുവരെ കാണാത്ത പൊന്മുടിയുടെ വിസ്മയകരമായ ആകാശ കാഴ്ചകൾ. താഴെ നിന്നും കയറി വരുമ്പോൾ തന്നെ കുന്നിൻ ചെരുവിൽ പണികഴിപ്പിച്ചിട്ടുള്ള KTDCയുടെ മനോഹരമായ ഹട്ടുകൾ കാണാം. ചെങ്കുത്തായ മലയുടെ പാർശ്വങ്ങളിൽ അടുത്തടുത്തായി കാണുന്ന ടൂറിസ്റ്റ് സ്റ്റേകൾ. ക്രിസ്തുമസും പുതുവർഷവും വരുന്നതോടെ പൊന്മുടിയിലെ കോടമഞ്ഞിന്റെ തണുപ്പ് തേടി സഞ്ചാരികൾ എത്തിത്തുടങ്ങി. ഓരോ വർഷവും അത് ഇരട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. പൊന്മുടി സിനിമാ സീരിയൽ പ്രവർത്തകരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ്. പൊന്മുടിയിൽ ഷൂട്ട് ചെയ്ത നിരവധി ചിത്രങ്ങൾ ഉണ്ടെങ്കിലും 1982 ഇറങ്ങിയ പൊന്മുടി എന്ന പ്രേംനസീർ, ശാരദ, മോഹൻ, രാഘവൻ താരനിരകളുള്ള ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 2023 ഒക്ടോബറിൽ ഏഷ്യൻ മൗണ്ടൻ സൈക്കിൾ ചാമ്പ്യൻഷിപ്പ് ഇവിടെ വെച്ചാണ് നടത്തപ്പെട്ടത്. അതിനുവേണ്ടിയുള്ള ട്രാക്കും പൊന്മുടിക്കുന്നുകളിലെ തേയിലത്തോട്ടങ്ങളിലൂടെ തയ്യാറാക്കിയിരുന്നു. കേരളത്തിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൊന്മുടി. തിരുവനന്തപുരത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ സഖ്യന്റെ മടിത്തട്ടിലാണ് പൊന്മുടി എന്ന ഈ മനോഹര സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവധിക്കാലം കൂടിയായാൽ മഞ്ഞിൽ കുളിച്ച പൊന്മുടി കാണാൻ സന്ദർശകരുടെ തിരക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലായി പശ്ചിമഘട്ടത്തിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെത്തുന്ന സഞ്ചാരികൾക്ക് പോകാൻ പറ്റിയ സുന്ദരമായ ഒരു ഹിൽ സ്റ്റേഷനാണിത്. കേരളത്തിന്റെ വടക്കുഭാഗത്ത് നിന്ന് എത്തുന്നവർക്ക് കൊട്ടാരക്കര, ആയൂർ, കടക്കൽ, മടത്തറ, പാലോട് വഴി പൊന്മുടിയിൽ എത്താവുന്ന വഴിയുണ്ട്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ശുദ്ധമായി ശ്വസിക്കുവാനും മനസ്സിനും ശരീരത്തിനും കോടമഞ്ഞിന്റെ തണുപ്പ് ഊറിയെടുക്കുവാനും ഇതിലും പറ്റിയ മറ്റൊരു സ്ഥലമില്ലെന്ന് തന്നെ പറയാം. സമുദ്രതീരത്ത് നിന്നും വെറും 60 കിലോമീറ്റർ താണ്ടിയാൽ ഹൈറേഞ്ചിൽ എത്താവുന്ന ലോകത്തെ തന്നെ അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് പൊന്മുടി. ഇവിടെ മിക്കവാറും എല്ലാ കാലാവസ്ഥയിലും തണുപ്പ് തന്നെയാണ്. നിമിഷനേരം കൊണ്ട് എല്ലാം മറയ്ക്കുന്ന കോടമഞ്ഞാണ് പൊന്മുടിയുടെ ഒരു പ്രത്യേകത. പൊന്മുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ KSRTC യാത്രയാണ് നല്ലത് എന്നാണ് എൻ്റെ അനുഭവം. ആനവണ്ടിയുടെ സൈഡ് സീറ്റിൽ നനുത്ത മഴ ആസ്വദിച്ച് ഒരു യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് 61 കിലോമീറ്റർ ദൂരെ മഞ്ഞിന്റെ തലപ്പാവണിഞ്ഞ പൊന്മുടിയിലേക്കുള്ള യാത്ര. തിരുവനന്തപുരത്ത് വേനൽ കനക്കുന്ന സമയത്ത് പോലും പൊന്മുടിയിൽ തണുപ്പാണ്. പരസ്പരം കൂട്ടിമുട്ടിയാൽ അറിയാത്തത്രയും മഞ്ഞുമൂടിയ വഴിത്താരകൾ. നട്ടുച്ചയ്ക്ക് പോലും ഇവിടെ കോടമഞ്ഞ് പെയ്തുറങ്ങുന്നത് കാണാം. ശക്തമായ മഴക്കാലത്ത് പലപ്പോഴും പൊന്മുടി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാരണം ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ഈ അടുത്ത കാലത്ത് കുറേയേറെ ദിവസങ്ങൾ പൊന്മുടിയിലേക്കുള്ള യാത്ര നിർത്തിവെച്ചിരുന്നു. പൊന്മുടി ടീ ഫാക്ടറിയിലേക്കുള്ള വഴിയിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതോ അനുമതി ലഭിക്കാത്തതോ ആയ ഒരു വലിയ നിർമ്മിതി കണ്ടു. പരിസരവാസികളോട് ചോദിച്ചപ്പോൾ അത് ഏതോ റിസോർട്ടിന്റെ പാതി വഴിയിൽ ഉപേക്ഷിച്ച പ്രോജക്റ്റാണെന്ന് അവർ പറഞ്ഞു. ഇതുവഴി പോകുമ്പോൾ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവരുടെ ലയങ്ങളും അനുബന്ധ സംവിധാനങ്ങളും കാണാൻ കഴിയും. പൊന്മുടിക്കും പൊന്നിനും തമ്മിൽ എന്തെങ്കിലും അഭേദ്യമായ ബന്ധം കാണുമല്ലോ. മലദേവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്ന പേര് വന്നതെന്ന് കാണിക്കാരായ ആദിവാസികൾ വിശ്വസിക്കുന്നത്.
എന്നാൽ പേരിന്റെ യഥാർത്ഥ കാരണം ഇവിടെ പുരാതന കാലത്തുണ്ടായിരുന്ന ബുദ്ധ ജൈന സംസ്കാരമാണ് എന്നാണ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ബൗദ്ധരും ജൈനരും തങ്ങളുടെ ദേവനെ പൊന്നീർ ദേവൻ, പൊന്നേർ കോൺ എന്നും മറ്റും വിളിച്ചിരുന്നതിൽ നിന്നാണ് ഈ മലയ്ക്ക് പൊന്മുടി എന്ന പേര് വന്നതെന്നാണ് ഇവർ കരുതുന്നത്. പൊന്മുടിയിലേക്ക് രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ പ്രവേശനം അനുവദിക്കും. മദ്യം, പ്ലാസ്റ്റിക് എന്നിവ കൊണ്ടുപോകുവാൻ അനുവാദമില്ല. കല്ലാർ പൊന്മുടി ചെക്ക് പോസ്റ്റുകളിൽ കർശന പരിശോധനയുമുണ്ട്. ഇതുകൂടാതെ കല്ലാർ മുതൽ അപ്പർ സാനിറ്റേറിയം വരെ പൊന്മുടി പോലീസിന്റെ കർശന നിരീക്ഷണവും ഉണ്ടാകും. സന്ദർശകർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുവാനായി പൊന്മുടിയിൽ നിരവധി നിരീക്ഷണ ക്യാമറകളും സദാ മെഴുതുറന്ന് നിൽക്കുന്നുണ്ട്. പൊന്മുടിയിലേക്ക് മദ്യം അനുവദിക്കുകയില്ല, എങ്കിലും അവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് അത് കൊണ്ടുപോകുവാൻ അനുവാദമുണ്ട്. ബുക്കിംഗ് ഡീറ്റെയിൽസ് ചെക്കിംഗ് പോയിന്റിൽ കാണിക്കണം എന്ന് മാത്രം. സ്വകാര്യ ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും പൊന്മുടിയിൽ പ്രവേശനമില്ല. പിന്നെ താമസിക്കുവാൻ കഴിയുന്ന ഏക സ്ഥലം KTDC ഗോൾഡൻ പീക്ക് എന്ന ഹിൽ റിസോർട്ട് മാത്രമാണ്. ഗോൾഡൻ പീക്കിലേക്കുള്ള വഴിയിലൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ഇരുവശവും ഹരിതാഭമായ കാഴ്ചകൾ കാണാം. പോകുന്ന വഴിയിൽ ഇടത്തേക്ക് മറ്റൊരു ചെറിയ ടാറിട്ട റോഡ് കാണാം. ഇത് പൊന്മുടി പോലീസ് സ്റ്റേഷനിലേക്കും ഇവിടുത്തെ ഏക റെസ്റ്റോറൻറ്റായ ഓർക്കിഡിലേക്കുമുള്ള വഴിയാണ്. 3 തരത്തിലുള്ള 14 കോട്ടേജുകളാണ് ഗോൾഡൻ പീക്കിലുള്ളത്. ഡീലക്സ്, പ്രീമിയം, സ്യൂട്ട്, 8 ഡീലക്സ് കോട്ടേജുകളും 3 വീതം പ്രീമിയം സ്യൂട്ട് കോട്ടേജുകളുമുണ്ട്. വൈകുന്നേരം കണക്കാക്കി എത്തിയാൽ ഈ കോട്ടേജിന് ചുറ്റുമുള്ള ചില കാഴ്ചകൾ ചെറു തണുപ്പ് നുകർന്ന് തന്നെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. മൂടൽ മഞ്ഞ് നിറഞ്ഞ വഴികളിലൂടെ റിസോർട്ടിൽ നിന്ന് നടന്നെത്തുന്നവരും കുറവല്ല. പൊന്മുടിയുടെ ടോപ്പ് സ്റ്റേഷനിൽ പുൽമേടുകളും മലഞ്ചെരുവുകളും ചോലവനങ്ങളും കാണാം. ഉയരമുള്ള ഭൂപ്രകൃതിയും ചെറുകുന്നുകളും പച്ചപ്പും തണുത്ത കാറ്റുമായി പൊന്മുടി നമ്മളെ സ്വാഗതം ചെയ്യുകയാണ്. നിമിഷനേരം കൊണ്ട് അടുത്തുള്ള കാഴ്ചയെ മറക്കുന്ന കോടമഞ്ഞിന്റെ കുളിർമയും നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന സഹ്യ സൗന്ദര്യവും ഏത് സഞ്ചാരപ്രേമികളുടെയും മനസ്സ് നിറയ്ക്കും. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ടൂറിസ്റ്റുകളെയും ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നെത്തുന്ന നിരവധി സഞ്ചാരികളെ ഇവിടെ കാണാൻ കഴിയും. എങ്കിലും കേരളത്തിലെ ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേതും എന്നപോലെ നമ്മൾ മലയാളികൾ തന്നെയാണ് ഏറ്റവും അധികം ഇവിടെ എത്തുന്നത്. പൊന്മുടിക്കും ചുറ്റിലുമായി മടുപ്പ് കൂടാതെ കണ്ടു തീർക്കുവാൻ നിരവധി സ്ഥലങ്ങളുണ്ട്. പൊന്മുടിയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് യാത്രയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് പേപ്പാറ വന്യജീവി സങ്കേതവും പേപ്പാറ ഡാമും അഗസ്ത്യാർകൂടവും മങ്കയം വെള്ളച്ചാട്ടവും സെന്തുരുണി വന്യജീവി സങ്കേതവും വരയാട് മുട്ടയും വാഴ്വന്തോൾ വെള്ളച്ചാട്ടവുമെല്ലാം. എന്നാൽ എല്ലായിടവും ഒരു ദിവസം പോയി വരാൻ സാധ്യമല്ല. കുടുംബത്തോടൊപ്പവും അല്ലാതെയും എല്ലാ ജീവിതവേദനകളും മറന്ന് താമസിക്കുവാനും തണുപ്പും വനസൗന്ദര്യവും ആവോളം ആസ്വദിക്കുവാനും കേരളത്തിന്റെ തലസ്ഥാനത്ത് പൊന്മുടിയല്ലാതെ മറ്റൊരു സ്ഥലമില്ലെന്ന് ഉറപ്പിച്ചു പറയാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.